സമാധാനവും സർവ നന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അധികാരതർക്കങ്ങളിൽ കുടുങ്ങി പിളർന്നുപോയ സഹോദരങ്ങളായ വടക്കും തെക്കുമുള്ള ഇസ്രായേൽ ദേശം എഫ്രൈമും യൂതായും അവരുടെ മൗഢ്യവും പിളർപ്പും എല്ലാം പരാമർശിച്ചിട്ടാണ് ഏലിയായും ഏലീഷായെയും കുറിച്ച് ഇന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയപ്പെടുന്നത് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ദൈവ തീ എഷ് എലോഹിം പോലൊരു ദൈവമനുഷ്യൻ ഇഷ് എലോഹിം ധാർഷ്ട്യത്തിന്റെ അപ്പത്തിൻ്റെ തൂണുകൾ അവൻ തകർത്ത് കളഞ്ഞു മനുഷ്യനിൽ അവനോളം എന്ന് മഹത്വമാർന്നവനില്ലായെന്ന് ഇവിടെ ഇന്നലെ നാം കണ്ടതുപോലെ മനുഷ്യൻ്റെ അഹന്തയുടെ മലമുകളുകൾ മരുക്ഷൈ എഷ് അതിനെ ഉടയ്ക്കാൻ ദൈവം ഉപയോഗിച്ച് തീ എഷ് എലോഹ്യം ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് അണിഞ്ഞ ദൈവത്തെ തന്നെയാണ് കണ്ടത് അവൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മഞ്ഞുപോലെ തൊട്ടു തൊട്ടുമുൻപേ പറഞ്ഞതുപോലെ ഔദ്ധത്യത്തിൻ്റെ പർവ്വതങ്ങൾ ഈ ദൈവത്തെ തന്നെയാണ് ഏലിയായ്മ എടുത്തണിഞ്ഞത് പിടിച്ച മനുഷ്യൻ ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ രാജ്യത്വത്തെക്കുറിച്ചാണ് പ്രഘോഷിക്കുന്നത് ദ കിങ്ഷിപ്പ് ഓഫ് ഗാഡ് സമാനമായ മറ്റ് സന്ദർഭങ്ങളിൽ നിന്ന് സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് ഇവിടെ ഇവിടെ ദൈവത്തിൻ്റെ പരമമായ ശക്തിയുടെ പ്രകടനമായിട്ട് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതും ഈ ദൈവിക നീതിയിൽ നമ്മൾ എങ്ങനെ പങ്കുചേരുന്നു എന്നതിനെക്കുറിച്ചാണല്ലോ ഉപരിനീതി ഹയർ റൈറ്റസ്നസ് മാത്രമല്ല ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുകൂടിയാണ് നാം കണ്ടുവന്നിരുന്നത് ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥകളാണ് നാഥൻ ഗിരിപ്രഭാഷണത്തിലൂടെ തുടർന്നും പഠിപ്പിച്ചത് മത്തായുടെ സുവിശേഷം പോലും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്നാണല്ലോ അറിയപ്പെടുന്നത് ദൈവം വിദൂരസ്ഥരായ അകന്നുപോയ സകലരെയും ചേർത്ത് കൊണ്ടുവരുന്നു എന്ന സങ്കീർത്തനം പറയുന്നുണ്ട് അകലെയായിരിക്കുന്നവരെയും അടുത്തിരിക്കുന്നവരെയും ഒരുമിച്ച് ചേർത്തതാണ് സുവിശേഷമെന്ന് പൗലു സിഡിഹ എഫ് എ സിയിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ വിദൂരസ്ഥമായ ദ്വീപുകൾ എന്നൊരു രൂപകം കൊണ്ടാണ് അകന്നിരിക്കുന്നവരെ ഈ സങ്കീർത്തനം അടയാളപ്പെടുത്തിയത് അകന്നും ഒറ്റയ്ക്കായി മാറി നിന്നു പോയ നമ്മളാകുന്ന ദ്വീപുകൾ ദൈവമല്ലാത്തവയെ എലില്ലിയും ആരാധിക്കുന്ന നമ്മുടെ വ്യർത്ഥമായ വിഗ്രഹാരാധനയുടെ ജീവിതശൈലികളിൽ നിന്ന് നാം ഇങ്ങനെ ഒരുമിച്ച് ഒരു മനസ്സോടെ ദൈവത്തിലേക്ക് തിരിയുക തന്നെ വേണം ഇന്ന് കർത്താവ് പഠിപ്പിച്ചു തരുന്ന പ്രാർത്ഥനയുടെ ആത്യന്തിക ഭാവവും അത് തന്നെയാണ് ദൈവവുമായുള്ള സജീവമായ ജീവദായകമായ ബന്ധത്തിൽ നിന്നാണ് ആ പ്രാർത്ഥന ഉടലാറുന്നതുപോലും നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനെന്ന് പറയുമ്പോൾ എല്ലാ പ്രാർത്ഥനകളുടെയും അടിസ്ഥാന ഭാവം ഇതായിരിക്കണമെന്ന് കൂടി നാഥനെ ഓർമ്മിപ്പിക്കുകയാണ് വാക്കുകളുടെ അതിപ്രസരം കൊണ്ട് കുറിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയല്ല നമ്മുടേത് അത് ദൈവത്തെ അറിയാത്ത മനുഷ്യർ പ്രാർത്ഥിക്കുന്ന രീതികളാണ് അതേസമയം ദൈവവാക്കിൻ്റെ പൂർണ്ണ പ്രസരം നമ്മളുടെ ജീവിതത്തിൽ മാംസം മാർന്ന് വെളിവാകേണ്ടതാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദ പ്രെയർ ഓ ദ വേർഡ് മെയ്ഡ് ഫ്ലാഷ് അതുകൊണ്ട് തന്നെയാണ് ഇത് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന എന്ന രീതിയിൽ വ്യത്യസ്തമാകുന്നത് പുത്രൻ പിതാവിനോട് പ്രാർത്ഥിച്ച രീതിയാണിത് നമ്മളും അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം കാരണം നമ്മളും ക്രിസ്തുവിനെ പോലെ ദൈവമക്കൾ തന്നെയാണ് ദൈവത്തിൽ നിന്ന് അകലുന്നവൻ സഹജനൽ നിന്നുകൂടി അകലുമെന്ന് തുടക്കത്തിൽ നാം സൂചിപ്പിച്ച ചരിത്ര വിന്യാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഞങ്ങൾ എന്നൊരു ബഹുവചനം പ്രാർത്ഥിക്കാൻ നിർബന്ധിതനാകുന്നത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനാകില്ല ഈ പ്രാർത്ഥന പിളർന്നും അകന്നും പ്രാർത്ഥിക്കാനാകില്ല ഈ പ്രാർത്ഥന എഫ്രായുംമും യൂതായും ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന